ശബരിമലയിൽ നടവരവായി ലഭിച്ച സ്വർണത്തിൽ 180 പവൻ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ എത്തിക്കാൻ വൈകിയ സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ. വിഷയത്തിൽ വിശദ സത്യവാങ്മൂലം നൽകാൻ ദേവസ്വം ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു. അതേസമയം തിരുവാഭരണം കമ്മീഷണർ നൽകിയ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് ചേരുന്ന ബോർഡ് യോഗം ചർച്ച ചെയ്തേക്കും. നടവരവായി ലഭിച്ച സ്വർണം യഥാസമയം സ്ട്രോങ് റൂമിൽ എത്തിക്കാത്ത വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. വിശദ റിപ്പോർട്ട് ആവശ്യപ്പെട്ട കോടതി കേസ് പിന്നീട് പരിഗണിക്കാൻ മാറ്റി. കാണിക്കയായി കിട്ടിയ സ്വർണം എത്തിക്കാൻ വൈകിയത് ഗുരുതര വീഴ്ചയാണെന്നും അന്വേഷണം വേണമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. സമാന ഉള്ളടക്കമാണ് തിരുവാഭരണ കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളതെന്നാണ് സൂചന. തുടർ നടപടികൾ എന്താകണമെന്ന് ബോർഡ് യോഗം തീരുമാനിക്കും. വൈകി എത്തിച്ച ഉരുപ്പടികളുടെ തൂക്കം പരിശോധിക്കണമോ എന്നതിലും നിലപാട് ഇന്നറിയാനായേക്കും. സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥൻ കണക്കെടുത്ത് മൂല്യം സാക്ഷ്യപ്പെടുത്താതെയാണ് സ്ട്രോങ് റൂം ചുമതല ഒഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയവും നിലനിൽക്കുന്നുണ്ട്. ആറന്മുള ഗ്രൂപ്പിലെ ക്ഷേത്രങ്ങളുടെയും ശബരിമല ദേവസ്വത്തിലേതുമായി ആകെ 500 കോടിയോളം രൂപയുടെ സ്വർണമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദേവസ്വം ട്രഷറിയിലുള്ളത്. ശബരിമലയ്ക്കായി ഇവിടെ 2 മുറികളും ആറന്മുള ഗ്രൂപ്പിന് 1 മുറിയുമാണുള്ളത്. 451 പവൻ തങ്കയങ്കി, പമ്പ ഗണപതികോവിൽ, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ആഭരണങ്ങളാണ് 2 മുറികളിലായി സൂക്ഷിച്ചിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.